ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോമ്പുകാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണിത്. ടേസ്റ്റും അപാരമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു എഗ് മിക്സ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3-4 വറ്റൽ മുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. അതൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒന്ന് അടിഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത് വറ്റൽ മുളക് ചേർക്കുന്നതാണ്. ഇതിൻ്റെ ഫ്ലേവർ നല്ല സൂപ്പറാണ്. മുളക് പൊടിയേക്കാളും വളരെ സൂപ്പറാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. നമ്മൾ മയോണൈസ് തയ്യാറാക്കിയെടുക്കില്ലേ, ആ ഒരു മെത്തേഡിലാണ് ഈ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ലെമൺ ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ കുരുവൊന്നും പെടാതെ ശ്രദ്ധിക്കണേ, നമ്മുടെ മയോണൈസ് കയ്പ്പായി പോകും. ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ മിക്സിയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. മയോണൈസ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മിക്സിയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ബട്ടൺ പൾസ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. മുട്ട അടിച്ചതിന് ശേഷം ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു തവണ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി അത്രയും തന്നെ ഒരിക്കൽ കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ശരിക്കും നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും സ്പൈസി ആയിട്ടുള്ള മയോണൈസ് ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യാറാക്കിയിട്ട് നമ്മൾ സാധാരണ മയോണൈസിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മയോണൈസിൽ എരിവുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഹോട്ടായിട്ട് വേണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ഒരു 2 ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല. സവാളയും മല്ലിയിലയും മാത്രം ചേർക്കുന്നുള്ളൂ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണേ. ഇനി ഞാൻ ബ്രെഡ് പൊടിച്ചതാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ അളവ് എത്രയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. ഞാനിവിടെ ഒരു 10-12 ബ്രെഡോളം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് ഒരു കോഴിമുട്ട ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമുള്ളത്രയാണ് ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ കൂടുതൽ നനവ് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ബ്രെഡ് പൊടി ഇട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കയ്യിലേക്ക് നോൺ സ്റ്റിക്കി ആയിട്ട് കിട്ടുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബ്രെഡ് പൊടി കുറച്ചധികം പൊടിച്ചോളൂ, നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട്. ഇനി നമ്മളിത് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു കൽമാസിൻ്റെയൊക്കെ ഷേപ്പിലാണ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം, കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. ഇനി ഒരു കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്താൽ മതി, ബീറ്ററൊന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു സ്നാക്കൊന്ന് മുക്കിയെടുക്കണം. ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസ് ഇതിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ മറ്റുള്ളതും കൂടി ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇതൊക്കെ അറിയും, നമ്മൾ വെജിറ്റബിൾ റോൾസും അതുപോലെ തന്നെ ചിക്കൻ റോള് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യില്ല, ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. എല്ലാം നമ്മളിവിടെ മുക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി മറ്റൊന്നും ചെയ്യാനില്ല, നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ ഒന്ന് ശ്രദ്ധിക്കണം, ഒരു ലോ ടു മീഡിയം ഫ്ലെയിം കത്തിച്ചാൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് മുകൾ വശമൊക്കെ കരിഞ്ഞു പോകും, ഉൾവശം വേവേയില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം മുട്ടയാണ് പിന്നെ ബ്രെഡാണ്, അങ്ങനെ കുക്കാവേണ്ട സംഭവങ്ങളൊന്നും ഇല്ല ഇതിൽ. എങ്കിലും ഉൾവശമൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വെന്ത് വന്നില്ലെങ്കിൽ സവാളയൊക്കെ പച്ചയ്ക്ക് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഈ പുറം വശത്തിൻ്റെ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറുത്ത് പോരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്.
ഇതൊന്നും അല്ലെങ്കിൽ ജസ്റ്റ് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മയണൈസ് ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ സംശയിക്കാം, പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇഫ്താറിന് ഒരു ദിവസം നിങ്ങൾക്ക് തിരക്ക് പിടിച്ചുള്ള ഒരു ദിവസം പ്രത്യേകിച്ച് ചൂസ് ചെയ്യുക, കാരണം ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.